हाई फ्रेंड्स एल्ला कूट्टुकार्क्कुम किडूस किचनिलेक्क स्वागतम इन ഞാൻ ഇവിടെ ഒരു മിറക്കിൾ ജ്യൂസ് ആണ് ഉണ്ടാക്കുന്നത് ഇത് വളരെ ഹെൽത്തി ആയ ഒരു ജ്യൂസ് ആണ് ഇത് നമുക്ക് വീട്ടിൽ തന്നെ വളരെ പെട്ടെന്ന് ഉണ്ടാക്കി എടുക്കാൻ പറ്റിയ ഒരു ഡ്രിങ്ക് ആണ് അപ്പോൾ ഈ ജ്യൂസ് കഴിക്കുന്നതുകൊണ്ട് ഒരുപാട് ഗുണങ്ങളുണ്ട് നിറം വർദ്ധിപ്പിക്കാനും അതുപോലെ മുഖത്തെ ചുളിവുകൾ മാറാനും മുടി വളരാനും ഒക്കെ സഹായിക്കുന്ന ഒരു ജ്യൂസ് ആണ് നമ്മുടെ മിറക്കിൾ ഡ്രിങ്ക് ഉണ്ടാക്കാനായിട്ട് ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത് ഒരു ആപ്പിൾ പിന്നെ ക്യാരറ്റ് ബീറ്റ്റൂട്ട് ഒരു ലെമൺ ഇത്രയാണ് എടുത്തിരിക്കുന്നത് ഞാനിതെല്ലാം വാഷ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതെല്ലാം കട്ട് ചെയ്തെടുക്കണം അപ്പോൾ ആദ്യം നമുക്ക് ബീറ്റ്റൂട്ടിൻ്റെ സ്കിൻ ഒക്കെ ഒന്ന് കളഞ്ഞെടുക്കാം അപ്പോൾ ഈ ബീറ്റ്റൂട്ടിൻ്റെ ഫുള്ളും വേണ്ട ഇതിൻ്റെ ഹാഫ് ഭാഗം മതി അപ്പോൾ നമുക്കിതിൻ്റെ പകുതി എടുക്കാം അപ്പോൾ അതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞ് ചെറിയ പീസാക്കി എടുക്കണം അതുപോലെ ക്യാരറ്റിൻ്റെയും തൊലിയൊക്കെ കളഞ്ഞെടുക്കാം അപ്പോൾ നമ്മുടെ ജ്യൂസിന് വേണ്ടുന്ന ക്യാരറ്റ് തൊലി കളഞ്ഞെടുത്തിട്ടുണ്ട് അതുപോലെ ബീറ്റ്റൂട്ടൊക്കെ തൊലി കളഞ്ഞ് വാഷ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതെല്ലാം ഒന്ന് കട്ട് ചെയ്തെടുക്കാം ക്യാരറ്റിൻ്റെ പകുതി ഭാഗം എടുക്കാം ഇത് ചെറിയ പീസായിട്ട് കട്ട് ചെയ്തെടുക്കാം അപ്പോൾ നമുക്ക് മിക്സിയിൽ ഇത് പെട്ടെന്ന് അരഞ്ഞു കിട്ടും ബീറ്റ്റൂട്ടും ഇതുപോലെ ചെറിയ പീസായിട്ട് കട്ട് ചെയ്തെടുക്കാം അപ്പോൾ നമ്മളിവിടെ ഒരു ഗ്ലാസ് ഡ്രിങ്കാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ക്യാരറ്റിൻ്റെ ബീറ്റ്റൂട്ടിൻ്റെയൊക്കെ ഓരോ മുറി എടുത്തിട്ടുള്ളൂ അപ്പോൾ ചെറിയ ക്യാരറ്റോ ചെറിയ ബീറ്റ്റൂട്ടൊക്കെ ആണെങ്കിൽ ഒരെണ്ണം എടുക്കാം ഇതിപ്പം ഒരു മീഡിയം ടൈപ്പ് ആയതോടു കൂടി പകുതി എടുത്തിട്ടുള്ളൂ അപ്പോൾ നമുക്ക് വേണ്ടുന്ന ഡ്രിങ്കിൻ്റെ അളവനുസരിച്ച് നമുക്ക് ഈ അളവ് കൂട്ടിയെടുക്കാം ക്യാരറ്റും ബീറ്റ്റൂട്ടൊക്കെ കൂടുതലെടുക്കാം ആപ്പിളിൻ്റെ കുരുവൊക്കെ മാറ്റിയിട്ടുണ്ട് എടുക്കാനേ അപ്പോൾ ആപ്പിൾ നമുക്ക് ഒരാപ്പിൾ ഫുള്ളും എടുക്കാം ആപ്പിൾ ഇതുപോലെ ചെറിയ പീസാക്കി കട്ട് ചെയ്തെടുക്കാം ആപ്പിൾ ഒരു ആപ്പിൾ ഞാൻ ഫുള്ള് എടുത്തിട്ടുണ്ട് ലെമൺ ഒരു പീസ് എടുക്കാം പകുതി ലെമൺ മതി നമ്മുടെ ജ്യൂസിന് ആവശ്യമായ സാധനങ്ങളെല്ലാം കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഞാനിവിടെ ഒരു മിക്സി ജാർ എടുത്തിട്ടുണ്ട് ഇതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുള്ള ആപ്പിളും ക്യാരറ്റും ബീറ്റ്റൂട്ടും കൂടെ ചേർത്ത് കൊടുക്കാം ഞാനിതിലേക്ക് ഒരു ഏലക്ക കൂടി ആഡ് ചെയ്യുന്നുണ്ട് നിങ്ങൾക്കതിൻ്റെ ഫ്ലേവർ ഇഷ്ടമാണെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി അപ്പോൾ അതിൻ്റെ തോല് കളഞ്ഞിട്ട് അതിൻ്റെ ആ കുരു മാത്രം ഇട്ട് കൊടുത്താൽ മതി ഇനി നമുക്കിതിലേക്ക് അരക്കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കാം ഇനി ഇത് നല്ലോണം ഒന്ന് അരച്ചെടുക്കാം ഇത് ഞാനിവിടെ അരച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് അരിച്ചെടുക്കാം ഊണ് കൊണ്ട് നല്ലോണം ഒന്ന് ഇളക്കിയതിന് ശേഷം അരിച്ചെടുക്കാം ഞാനിവിടത് അരിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ലെമൺ ചേർക്കാനുണ്ട് അപ്പോൾ ലെമൺ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇത് വലിയ നാരങ്ങയാണ് അതുകൊണ്ട് ഞാൻ ഒരു മുറി എടുത്തിട്ടുള്ളൂ അപ്പോൾ ചെറിയ നാരങ്ങയാണെങ്കിൽ ഒരു നാരങ്ങ മൊത്തം ചേർത്ത് കൊടുക്കണം അങ്ങനെ നമ്മുടെ ഹെൽത്തി ജ്യൂസ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് തേനോ പഞ്ചസാരയോ ചേർത്ത് കുട്ടികൾക്ക് കൊടുക്കാം
അപ്പോൾ മുതിർന്നവർക്ക് പഞ്ചസാര ചേർക്കണമെന്നില്ല, പഞ്ചസാര ചേർക്കാതെ കഴിക്കുന്നതാണ് കൂടുതൽ ഹെൽത്തി. അപ്പോൾ ഇത് വളരെ ടേസ്റ്റിയും അതുപോലെ തന്നെ ഹെൽത്തിയുമായൊരു ജ്യൂസാണ്. അപ്പോൾ നമുക്ക് മുടി കൊഴിച്ചിൽ മാറാനും അതുപോലെ തന്നെ ആരോഗ്യത്തിനും ഇമ്മ്യൂണിറ്റി പവർ വർദ്ധിപ്പിക്കാനും എല്ലാത്തിനും നല്ലൊരു ജ്യൂസാണിത്. അതുപോലെ ഇത് കുട്ടികൾക്കും അതുപോലെ മുതിർന്നവർക്കും കുടിക്കാൻ പറ്റിയ നല്ലൊരു ജ്യൂസാണ്. അപ്പോൾ ക്യാരറ്റ് കഴിക്കുന്നത് കൊണ്ട് നമുക്കറിയാം കണ്ണിനൊക്കെ വളരെ നല്ലതാണ്. നമ്മൾ വെയിലത്തൊക്കെ പോയിട്ട് വരുമ്പോൾ മുഖത്തുണ്ടാകുന്ന ആ കരുവാളിപ്പൊക്കെ മാറാൻ ക്രീമൊക്കെ പുരട്ടുന്നതിനേക്കാൾ നല്ലത് ഈ ജ്യൂസ് കഴിക്കുന്നതാണ്. അപ്പോൾ ഈ ജ്യൂസ് ഡെയിലി കഴിക്കുന്നത് നല്ലതാണ്. ഡെയിലി കഴിച്ചില്ലെങ്കിലും ആഴ്ചയിലൊരു 3-4 പ്രാവശ്യമെങ്കിലും ജ്യൂസ് കുടിക്കുന്നതുകൊണ്ട് നമുക്ക് ഒരുപാട് പ്രയോജനമുണ്ട്. അപ്പോൾ വെയിറ്റ് ലോസൊക്കെ ആഗ്രഹിക്കുന്നവർക്ക് വെയിറ്റ് ലോസിന് നല്ലതാണ് ഈ ജ്യൂസ്. അതുപോലെ തന്നെ ബീട്രൂട്ട് ക്യാൻസറിനെ തടയാനും അതുപോലെ നമ്മുടെ വിളർച്ച തടയാനും ഒക്കെ നല്ലതാണ്. പിന്നെ ആപ്പിളിൻ്റെ കാര്യം നമുക്കറിയാം, ഡെയിലി ഒരു ആപ്പിൾ കഴിക്കുന്നത് വളരെ നല്ലതാണ്. ധാരാളം വൈറ്റമിൻ സി ആപ്പിൾ അടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം ചേർന്ന് ഉണ്ടാക്കുന്ന ഒരു ജ്യൂസാണിത്. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. പിന്നെ എല്ലാവരും ഈ ജ്യൂസ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ പ്രസ് ചെയ്യുക. അതിൽ ഓൾ ഓപ്ഷൻ കൂടി ക്ലിക്ക് ചെയ്താൽ എല്ലാ വീഡിയോസും നിങ്ങൾക്ക് കാണാൻ പറ്റും. താങ്ക് യു.